പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏഴാം ക്ലാസ് അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറബി ഭാഷ ഏഴാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ ക്ലാസ്സുകളും മറ്റൊക്കെ കിട്ടാൻ വേണ്ടി ഈ ചാനലിൽ തന്നെ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഇതിനുള്ള എല്ലാ ക്ലാസ്സുകളും, ഇപ്പോൾ ഇനിയുള്ള ഇപ്പോൾ ഈ ഒന്നാം പാദവാർഷിക പരീക്ഷ വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിലുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളും അതിൽ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അതോടെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ്, അതിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ, സ്കൂൾ അറബിക് ഗൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. വളരെ എളുപ്പം ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല, എന്നാൽ കുറച്ച് നന്നായി പഠിച്ചവർക്കൊക്കെ എഴുതാൻ പറ്റുമായിരുന്നു. നമുക്ക് 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു പാരഗ്രാഫ്? കേരള വിലായത്തും ഫിൽ ഹിന്ദ്, കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. യഹ്തഫിലു അഹ്ലു കേരള, കേരളീയർ ആഘോഷിക്കുന്നു. അൽ യൗമൽ അവൽ, ഒന്നാമൻ ദിവസം, അതായത് മിൻ ഷഹരി നവംബർ, നവംബർ 1 ആഘോഷിക്കുന്നു. യൗമ മീലാദ് കേരള, കേരള പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നു. തൊബിയത്തു കേരള ജമീലത്തും ജിദ്ദ, കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി വളരെ മനോഹരമാണ്. ഫീഹ അൻഹാറുൻ കസീറ, അവിടെ ധാരാളം നദികളുണ്ട്. വഖാബാതുൻ കസീഫ, തിങ്ങി നിറഞ്ഞ കാടുകളുണ്ട്. വ ജിബാലുൻ ആലിയ, ഉയർന്ന മലനിരകളുണ്ട്. അർലുഹ ഖൽറ, അതിൻ്റെ ഭൂമി പച്ചപ്പ് നിറഞ്ഞതാണ്. സിറാഅത്തുഹ, അവിടുത്തെ കൃഷി അൽ അറുസ്, നെല്ലും. വൻ നാറജീൽ, തെങ്ങും. വൽ ഖൽറവാത്, പച്ചക്കറിയുമാണ്. യഈഷു നാസു ഫീഹ, അവിടെ ജനങ്ങൾ ജീവിക്കുന്നു. ഫി ഉൽഫത്തിൻ വ മഹബ്ബ, സ്നേഹത്തോടെയും അടുപ്പത്തോടെയും. യുഹിബ്ബു അസ്സുയാഹൂൻ, ട്രാവലർ, അതായത് ഈ യാത്രക്കാർ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നു. സിയാറത്ത് കേരള, കേരളം സന്ദർശിക്കാൻ. ഇപ്പോൾ പാരഗ്രാഫ് മനസ്സിലായില്ലേ? ഇനി എന്താ ചോദ്യങ്ങൾ? മത്താ യഹ്തഫൽ ബി യൗമ മീലാദ് കേരള, കേരളപ്പിറവി ദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? നവംബർ 14, നവംബർ 5, ജനുവരി 26, നവംബർ 1. അപ്പോൾ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അൽ യൗമൽ അവൽ എന്ന് ഇട്ടത് കൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വന്നിട്ട് പലരും നവംബർ 14 എഴുതിപ്പോയിട്ടുണ്ട് അല്ലേ. പക്ഷേ യൗമൽ അവൽ 1 നവംബർ 1 വരിക, ഇതാണ് ഉത്തരം കേട്ടോ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം കേട്ടോ. ഓക്കെ, ബിമ സ്വാറ തൊബിയത്തു കേരള ജമീല, എന്ത് കാരണമാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി മനോഹരമായത് എന്നാണ്. ഇപ്പോൾ കേരളം വളരെ ഭംഗിയുള്ളതാണെന്ന് ഇവിടെ പറഞ്ഞില്ലേ, അതിന് കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും പടി ഉണ്ടെന്നാണ്. ബിസിയാറത്ത് സിയാഹീൻ, എന്ത് നമ്മളെ ടൂറിസ്റ്റുകളുടെ സന്ദർശനം കൊണ്ടാണോ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയായത്? ജനങ്ങൾക്കിടയിലുള്ള അളുപ്പം കൊണ്ടാണോ? ഭൂമി പച്ചപ്പുള്ളത് കൊണ്ടാണോ? ആണല്ലേ, ഭൂമി പച്ച. അർലുഹ ഖൽറ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അർലുഹ ഖൽറ. പിന്നെ ബിൽ മഹബത്തി ബൈനാസ്, ജനങ്ങൾക്കിടയിൽ ഇഷ്ടമുള്ളത് കൊണ്ട്. ശരിയായ ഉത്തരം ഇതൊക്കെയാണ്. ഇതൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ ശരിയായ ഉത്തരം ഈ പറഞ്ഞത് മാത്രം ജീമാണ്. ഡാഷ് ലൈസമിൻ സിറാഅത്ത് കേരള, കേരളത്തിൽ കൃഷിയിൽ പെട്ടതല്ല. ലൈസ എന്ന് വെച്ചാൽ എന്താ? അല്ല, കാന വഹവാത്ത് നമ്മൾ പഠിച്ചില്ല, അതിൽ പെട്ടതാണ് ലൈസ. ഓക്കെ, അപ്പോൾ ഇവിടെ അല്ല എന്നാണ്. കേരളത്തിൻ്റെ കൃഷിയിൽ പെടാത്തത് തമ്ര, നാറജിയിൽ, ഖദറവാത്ത്, അറുസ്, ഇത് മൂന്നും കേരളത്തിൻ്റെ കൃഷിയിൽപ്പെട്ടതാണ്, ഈത്തപ്പന പെട്ടതല്ല. അപ്പോൾ ആ തമ്രാണ് ഉത്തരം വരിക. സിറാഅത്ത് കേരള എന്ന് നോക്കി പലരും ഇത് ഏതെങ്കിലും കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല കേട്ടോ. ഇനി ബ, യഈഷു അഹ്ലു കേരള ഫിൽ ഉൽഫത്തി വൽ മഹബ്ബ, കേരളത്തിലെ ജനങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്നു. അൽ ഹാദ തസ്രീഹു സഹീഹുൻ മിൻ ഖതാ, ഈ പ്രസ്താവന സഹീഹാണോ ഖതാ ആണോ, ശരിയാണോ തെറ്റാണോ?
സഹിയാണല്ലേ, അപ്പോൾ ഉത്തരം സഹീഹ് എന്നാണ് കൊടുക്കേണ്ടിയിരുന്നത്. 5. ഇഖ്തർ മിനൻ നസ്സി ജംഉ കലിമ നഹർ, താഴെ മുകളിൽ നസ്സിൽ നിന്ന് നഹർ എന്ന പദത്തിൻ്റെ ജം ബഹുവചനം കണ്ടുപിടിക്കണം. നെഹ്റുൻ ജം ഏതാണ്? അൻഹാർ. ഓക്കെ, അങ്ങനെയാണ് അതേ. രണ്ടാമത്തെ പ്രവർത്തനം, നഖറഉൽ ഖിസ്സ വനസ്തഖ്രിജുൽ അഫ്ആലൽ മാളിയ വൽ മുളാറ. ഈ പാരഗ്രാഫിൽ നിന്ന് മാളിയും മുളാരിയുമായ ഫേലുകൾ തിരിച്ചെഴുതണം അല്ലേ. മുളാരി കണ്ടുപിടിക്കുക എളുപ്പമാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. യാ ത ആ ന വെച്ച് തുടങ്ങുന്ന വാക്കുകളെല്ലാം മുളാരിയായിരിക്കും. ഇവിടെ മുളാരിയായി നമുക്ക് കണ്ടെത്തിയാലേ യാ വെച്ച് തുടങ്ങണ യസ്കുനു അല്ലേ. പിന്നെയോ യാ വെച്ച് തുടങ്ങുന്ന ഏതാ? യാ അല്ലെങ്കിൽ ത, യജിലിസു അല്ല, മുളാരിയാണ്. പിന്നെയോ തഗ്റഖു, മുളാരിയാണ്. അഫാലു ആ വെച്ച് തുടങ്ങി അല്ലേ, മുളാരിയാണ്. പിന്നെ ഈ അങ്കത പെടില്ല, ഇത് അങ്കത എന്നാണ് കേട്ടോ, അത് പെടില്ല. നദ്ഹബു മുളാരിയാണ്. ഓക്കെ, അപ്പോൾ ഈ 5 മുളാരികൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, ഇനി ഫേല് മാലികളോ? ഇതല്ലാത്ത എല്ലാ ഫേലുകളും മാലിയാണ്. ഏതാ വരിക? ഇവിടെ ഇതാ ഫക്കറ, ഇവിടെ യസ്കുന് ബാസം വൈദ്യം കാന, കാന പറയാം, ആയിരുന്നു കേട്ടോ, മുമ്പ് പാസ്റ്റാണ്. റ ആ കണ്ടു, കണ്ടു കഴിഞ്ഞു, അത് ഫേല് മാലിയാണ്. ഫക്കറ ആലോചിച്ചു, ആലോചിച്ചു കഴിഞ്ഞു. വസബ ചാടി, ആ ചാടിക്കഴിഞ്ഞു. അങ്കദ രക്ഷിച്ചു, മനസ്സിലായോ? അതുപോലെ കാലത്ത് പറഞ്ഞു, ഇതൊക്കെ ഫേലു മാളിയാണ്. എന്തതിൽ പറയുന്നത്? ബാസിം ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നു, അവൻ്റെ വീട് ഒരു നദിയുടെ അരികത്താണ്. ഒരു ദിവസം വൈകുന്നേരം ബാസിം വീടിൻ്റെ വാജിഹയിൽ ഇരിക്കുകയായിരുന്നു, മൂലയ്ക്ക് വീടിൻ്റെ മുമ്പത്തിരിക്കുകയായിരുന്നു. റആ ബിന്തൻ തഗറഖു ഫിന്നഹർ, അപ്പോൾ ഒരു പെൺകുട്ടി വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ടു. ബാസിം ആലോചിച്ചു എന്തു ചെയ്യുമെന്ന്. അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവളെ രക്ഷിച്ചു. അന്നേരം ഉമ്മ പറഞ്ഞു, നദ്ഹൗ ബിഹ ഇലൽ മുസ്തഷ്ഫ, നമുക്ക് അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാം കേട്ടോ. അപ്പം അതിൽ ഫേലു മാളി മുതാരി എങ്ങനെയാണ് അല്ലേ. ഇവിടെ നദ്ഹബു നമുക്ക് പോകാം, പോകുന്നു. യജിലിസു ഇരിക്കുന്നു കേട്ടോ. യസ്കുനു താമസിക്കുന്നു. തഗറഖു മുങ്ങുന്നു, ഒക്കെ മുതാരിയാണ്. എന്നാൽ അതേസമയം ഫക്കറ ആലോചിച്ചു, റആ കണ്ടു എന്നെല്ലാം മാളിയാണ്. അതായത് ഇതൊക്കെ പാസ്റ്റ് വാക്കുകളാണ്. ഓക്കെ, മൂന്നാമത്തെ നസിൽ ബൈനൽ ഉഴമുദൈൻ, താഴെയുള്ളത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്, ഇവിടെ കുറച്ച് ആളുകളുടെ പേരുണ്ട്. താരീഹുൻ മൂജസ് അലി സമൻ, ഇതൊരു പുസ്തകത്തിൻ്റെ പേരാണ്. ഈ പുസ്തകം എഴുതിയത് ആരാന്നാ? സ്റ്റീഫൻ ഹോക്കിങ് അല്ലേ. ഷായറു നീൽ, നീൽ എന്ന് പറഞ്ഞാൽ എന്താ, നീൽ നെയിലിൻ്റെ കവി, അദ്ദേഹം ആരാണ്? ഷായറു നീൽ എന്ന് വിളിക്കപ്പെട്ടത് ഹാഫിദ് ഇബ്രാഹിമാണ്. ഇനി സയ്യിദാത്തുൽ ഖമർ, അത് ഒരു പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയത് ജൂഹാൽ ഹാരിസിയാണ്, ശരിയല്ലേ. ഇനി ഇതിലെ ബ, നഖ്താറുൽ ജവാബ് സഹീഹ മിനൽ മുറബ്ബ, ഈ മുറബ്ബയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ഏത് മുറബ്ബ? ഏത് മുറബ്ബ? ഇവിടെ അല്ലേ. അപ്പോൾ നോക്കൂ, സ്വാറൽ ഖിതാറു, ഖിതാറ് ആയി. ഇപ്പം സ്വാറ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ വാക്ക് ഫതഹ തൻവീനുള്ളതായിരിക്കും. ഇതിൽ ഫതഹ തൻവീനുള്ളത് ഏതാ? സരീഅൻ അല്ലേ. ഏതാണ്? സരീഅൻ എന്നാണ് ഇവിടെ വരിക. ഡേഷ് അൽ ബുസ്താനു ജമീലൻ, ഇവിടെ ഒരു ഇസ്മുണ്ട്, അതിൻ്റെ ഖബറുമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അതിൻ്റെ അഖ്വാത്ത് കാനിയിൽ ഒരെണ്ണമാണ് പോയിരിക്കുന്നത്. അതേതാണ് ഇവിടെ? അസ്ബഹ അല്ലേ. അസ്ബഹൽ ബുസ്താനു ജമീലൻ എന്ന് വരണം. ഓക്കെ, ഡാഷ് അൽ അബു കുറത്തൽ കദം, ഞാൻ പന്ത് കളിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ഏതാ വരിക? അന, അന അൽ അബു കുറത്തൽ കദം. നഹ്നു ഡാഷ് അദ്ദറസ്,
ഞങ്ങൾ പാഠം പഠിക്കുന്നു എന്നാണ്, അല്ലെ വായിക്കുന്നു. ഞങ്ങൾ വായിക്കുന്നു എന്ന് പറയാൻ നമ്മൾ നഖ്റഉ ആണ് വരും. ഓക്കെ, ഇനി നാലാമത്തെ പ്രവർത്തനം, നഖ്റഉ ഖുതുബത്ത് ശുക്ർ വ നുഇദ്ദുൽ ബർനാമജ്. ഇവിടെ ഒരു നന്ദി പ്രസംഗമുണ്ട്, അത് വായിച്ച് അതിൻ്റെ ബർനാമജ്, ആ പരിപാടിയുടെ പ്രോഗ്രാം തയ്യാറാക്കുക. എന്താണ് അൽക ഹംദാൻ കലിമത്തെ ശുക്ർ, ഹംദാൻ നന്ദി പറഞ്ഞു, ഫി ഹഫിലത്തി തസ്ലീമിൽ ബൈത്തിൽ ജദീദ്, പുതിയ വീട് സമർപ്പണം ആ ചടങ്ങിൽ. നഖ്റഉൽ ഖുതുബത്ത വ നുഇദ്ദുൽ ബർനാമജ്, ആ ഖുതുബ വായിച്ച് നമുക്ക് അതിൻ്റെ ബർനാമജ് തയ്യാറാക്കാം. ഇഖ്വാനി അൽ അഇസ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹാലിയൻ തമ്മ തസ്ലീം ബൈത്തിൻ ജദീദ്, ഇപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ കൈമാറ്റ ചടങ്ങ് നടന്നു. ബനാഹു തുല്ലാബ് മദ്രസിന, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച. ഫി ഹാദിഹിൽ മുനാസബ, ഈ സന്ദർഭത്തിൽ, അഷ്കുറു ലി വസീറുൽ മാലിയ, ഞാൻ വസീറുൽ മാലിയ ആരാണ്, ധനമന്ത്രിക്ക് നന്ദി പറയുന്നു. അല്ലദി ഇഫ്തതഹൽ ഹഫ്ല, ആരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ധനമന്ത്രി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി ഇഫ്തതഹ എന്നതിൻ്റെ മുമ്പ് ഒരാളുടെ പേര്, അതാരാണ് വസീറു അൽ മാലിയ. ഇനി വയുഖദ്ദിമു ശുക്ര, ഞാൻ നന്ദി പറയുന്നു, ലി റഈസി മജ്ലിസിൽ ഖറവിയ, ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം എന്ത് ചെയ്തു, റഅസൽ ഹൽഫ് അഫ്ല, പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. കത് അൽക്കാ ഉലുവുൽ മജ്ലിസിൽ ഖറിയ, പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്തു. അതുപോലെ വ അമീനുൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറിയും എന്ത് ചെയ്തു, കലിമാതു തഹാനി, ആശംസ, രണ്ടുപേരെ ആശംസ കണ്ടിട്ടുണ്ട്. അഷ്കുർ ഹുമ ശുക്രൻ ജസീല, അവരോട് ഞാൻ നന്ദി പറയുന്നു. വ അഷ്കുർ ഐലൻ ലി നാദിറുൽ മദ്രസ, ഞാൻ എച്ചമ്മിനോട് നന്ദി പറയുന്നു. എച്ചം എന്ത് ചെയ്തു, അല്ലദി അൽക്ക കലിമത്ത തർഹീബ്, സ്വാഗതം പറഞ്ഞ എച്ചം, അല്ലേ. അപ്പോൾ കുറേ ആളുകളുടെ പേരിടുക, അവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി എളുപ്പമല്ലേ, കലിമത്ത് തർഹീബ് നടത്തിയത് ആരാണ്. ഇപ്പം കലിമത്ത് തർഹീബിൻ്റെ മുമ്പോ ശേഷമോ വാക്കുകൾ നോക്കണം. പേര് അതാ നാദിറുൽ മദ്രസ, അപ്പോൾ അത് നാദിറുൽ മദ്രസ എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, പിന്നെയാ റിയാസ അധ്യക്ഷത വഹിച്ചത് റഅസ, അല്ലേ, അതിൻ്റെ മുമ്പിൽ ആരുമുണ്ട്, റഈസു മജ്ലിസിൽ ഖറിയ, ഇവിടെ വരണം. ഇഫ്തിതാഹ് ഉദ്ഘാടനം നടത്തിയതാരെ, വസീറുൽ മാലിയ, അല്ലേ, വസീറുൽ മാലിയ വിദ്യാഭ്യാസ മന്ത്രി, അത് നമുക്ക് ഇവിടെ കൊടുക്കും. ഓക്കെ, പിന്നെ തഹാനി എന്താ, ആശംസ നടത്തിയ രണ്ടുപേരാണെന്ന് പറഞ്ഞില്ലേ, ഒന്ന് ഉലുവുൽ മജ്ലിസിൽ ഖറിയ, ഇവിടെ വരണം. പിന്നെ വ അമീനുൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറി എന്നുള്ളത് ഇവിടെയും വരണം. ഓക്കെ, ഇനി ഈ പറഞ്ഞ നാദിറുൽ മദ്രസ നന്ദി പറഞ്ഞതിൻ്റെ രണ്ട് പ്രാവശ്യം വന്നതാണ്. ഇത് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇത് എഴുതിയില്ലെങ്കിലും ഇവിടെ കലിമത്ത് തർഹീബിനാണ് കൊടുക്കേണ്ടത്, തർഹീബ് ഒരിക്കൽ നമ്മൾ എഴുതുകൊണ്ട് വേണ്ട. ഓക്കെ, അഞ്ച് നഖ്റഉൽ ബയാൻ വ നുകമ്മിലുൽ ഹിവാർ, ഇവിടെ ഒരു ബയാൻ ഉണ്ട്, അത് വെച്ച് ഹിവാർ പൂർത്തിക്കാൻ. ഹദസത്ത് ഹാരിസത്തുൻ തബീഇയ ഫിൽ ഖറിയ, ഗ്രാമത്തിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി. സബാഹൽ യൗം, ഇന്ന് രാവിലെ. ഇൻഹദമത്ത് അഷറത്ത് ബുയൂത്ത്, 10 വീടുകൾ തകർന്നു. വ ഫുഖിദത്ത് ഹയാത്തു അർബഅത്തു റിജാൽ, 4 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. വാജഹ അഹുലുൽ ഖറിയ, നാട്ടുകാർ നേരിട്ടു അൽ മഹ്സാത്ത ദുരന്തത്തെ. ബി സിഖത്തിൻ നഫ്സ്, ആത്മവിശ്വാസത്തോടെ. വ താവുൻ, ഒത്തൊരുമയോടെ. ജാ മുദവ്വിന് വീഡിയോ, അപ്പോൾ ഒരു വ്ളോഗർ വന്നു ഇൽ ഖറിയ ഗ്രാമത്തിലേക്ക്. ലി തദ്വീനിൽ ഹാദിസ, ഈ സംഭവം വ്ളോഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫ ദാറ ബൈനഹു ബൈന മുദീറുൽ മുഖാത്ത, അദ്ദേഹവും കലക്ടറും തമ്മിലൊരു ഹിവാറ് നടന്നു, അത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മസാ ഉൽ ഖൈർ പറഞ്ഞു, ഉത്തരം എന്താണ്, മസാ അന്നൂർ, അല്ലേ. അപ്പോൾ ഇവിടെ മുദവിൻ മതാ ഹദസത്തിൽ കാരിസ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്, അത് നമ്മുടെ പാരഗ്രാഫിലുണ്ടല്ലോ. അപ്പോൾ ഉത്തരം സബാഹൽ യൗം എന്നാണ് ഇവിടെ എഴുതേണ്ടത്, അല്ലേ. പിന്നെന്തോ കാര്യം ചോദിച്ചു, അതിൻ്റെ കലക്ടറിൻ്റെ മറുപടി ഇൻഹദമത്തെ അഷറത്തു ബുയൂത്ത്ന്നാണ്, എന്തെങ്കിലും അല്ല എന്താണ് 10 വീടുകൾ തകർന്നു എന്നാണ്. അപ്പോൾ എന്തെങ്കിലും അപകടം എന്നാണ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അയ്യു ഹാദിസ്, അല്ലെങ്കിൽ അയ്യു തവാരി, എന്തെങ്കിലും എമർജൻസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ അയ്യു ഖത്തർ, എന്തെങ്കിലും അപകടം, അയ്യു ഹാദി, എന്ത് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ 10 വീടുകൾ തകർന്നു എന്ന് എഴുതാം. അപ്പോൾ മുദവ്വിൻ ചോദിക്കുന്നു, കം റജുലൻ മാത്ത ഫിൽ കാരിസ,
ദുരന്തത്തിൽ എത്ര പേര് മരിച്ചു എന്ന് ഇവിടെ പറയുന്നില്ലേ? അല്ലേ, അർബഅത്തു റിജാൽ എന്ന് നമുക്ക് ഇവിടെ എഴുതാം. കൈഫ വാജഹ അഹ്ലുൽ ഖറിയ അൽ മഅസാത്, എങ്ങനെയാണ് നാട്ടുകാർ ആ ദുരന്തത്തെ നേരിട്ടത് എന്ന് പറയണ്ടല്ലോ അല്ലേ. വാജഹ അഹ്ലുൽ ഖറിയ അൽ മഅസാത് ബി സിഖത്തിൻ നഫ്സ് വതആവുൻ, പരസ്പര സഹകരിച്ചുകൊണ്ട് നേരിട്ടു. പിന്നെ അപ്പോൾ അത് എടുത്തു. അപ്പോൾ മുദവിൻ ശുക്രൻ അഫ്വൻ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി ആറാമത്തെ എന്താ, നഖറുൽ ഹിവാറ വനുഇദ് മുദക്കിറ ദാത്തിയ. ഇവിടെ ഒരു ഹിവാറും കൂടി ഉണ്ട്, അത് വെച്ചിട്ട് മുദക്കിറ ദാത്തിയ ആത്മകഥ ഉണ്ടാക്കണം. ആരുടെയാണ്? ഇവിടെ രണ്ടാളുണ്ട്, ഒന്ന് കിതാബ്, ഒന്ന് വാച്ച്. അപ്പോൾ അവരെന്താ പറഞ്ഞു നോക്കാം. മർഹബൻ, അപ്പോൾ കിതാബ് അഹ്ലംബിക് മൻ അൻതിയ സ്വദീഖത്തി, കൂട്ടുകാരിയെ നീ ആരാണ്? അപ്പോൾ ഫായ എന്ന് പറയണ അനസാ, ഞാനൊരു കൂട്ടുകാരി, ഞാനൊരു വാച്ചാണ്. അപ്പോൾ നമ്മൾ ഈ സാഴത്തിൻ്റെ ആത്മകഥയിലെ ഒന്നാമത്തെ വാക്ക് അനസാ എന്നായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ ജൂണി ചോദിച്ചു അനത്ത, നീയോ? അപ്പോൾ കിതാബ് പറഞ്ഞു അന കിതാബ്. അപ്പോൾ കിതാബിൻ്റെ ആത്മകഥയിലെ ആദ്യത്തെ വാക്ക് എന്തായിരിക്കും? അന കിതാബ് എന്നാണ്. പിന്നെ എന്താണ്, അയിന തസ്കുനീന, നീ എവിടെ താമസിക്കുന്നു? അപ്പോൾ വാച്ച് പറഞ്ഞത് അസ്കുനു അല ഐദിന്നാസ്, ഞാൻ ജനങ്ങളുടെ കയ്യിൽ താമസിക്കുന്നു. അപ്പോൾ അനസാത്തുൻ അസ്കുനു അല ഐദിന്നാസ് രണ്ടാമത്തെ സെൻറ്റൻസാണ്. പിന്നെ ലിമ തസ്കുനീന അല ഐദിന്നാസി ദായിമൻ, എന്തിനാണ് നീ അയാളുടെ കയ്യിൽ നിൽക്കുന്നത്? ഉസായദ് നാസ ലി ആരിഫൽ വക്ത്സ്, സമയം അറിയാൻ വേണ്ടി ഞാൻ ജനങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ വാക്ക് ആരുടെ? സായത്തിൻ്റെ കാര്യത്തിലെ, സായത്തിൻ്റെ മുദക്കിറ ദാത്തിയയിലെ മൂന്നാമത്തെ വാക്ക്, മൂന്നാമത്തെ സെൻറ്റൻസ്. ഓക്കെ, ഇനി കിതാബ് ചോദിച്ചു മാ അഴലാവു ജിസ്മിഖ്, നിന്റെ ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ട്? ലി സലാസു അക്കാരിബ്, എനിക്ക് മൂന്ന് സൂചിയുണ്ട്. വഹിയ തജരി കുല്ല വക്ത്, അതെപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് അനസാഅത്തുൻ, അനസാഅത്തുൻ അസ്കുനു അല ഐദിന്നാസ്, ഹുസായിദുൻ നാസ ലി ആരിഫൽ വക്ത്, ലി സലാസു അക്കാരിബ്, വഹിയ തജരി കുല്ല വക്തിൻ. ഇത്ര എഴുതിയ നമ്മുടെ എന്തായി, സായത്തിൻ്റെ ആത്മകഥയായി. അതെവിടെ എഴുതേണ്ടത്? അനസായത്തിൻ ഇവിടെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇനി കിതാബിൻ്റെ എങ്ങനെ വരും? കിതാബ് ചോദിച്ചു, കിതാബിനോട് ചോദിച്ചു ലിമാ അന്ത സമീനു യാഹി, നീ എന്താ ഇത്ര തടി എന്ന് ചോദിച്ചു. അപ്പോൾ ലി സുഹഫുൻ അദീദ, എനിക്ക് ധാരാളം പേജുണ്ട്. അഹ്മലു ഉലൂമൻ കസീറ, ഞാൻ ധാരാളം അറിവ് കൊവിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അന കാത്തിബും കഴിഞ്ഞ് കിതാബിൻ്റെ മുദക്കിറ ദാത്തിയിലെ രണ്ടാമത്തെ വാക്കാണെന്ത്? ലി സൊഫുൻ അദീദ. അപ്പോൾ വീണ്ടും വാശി ചോദിച്ചു അയിന തസ്കുൻ, നീ എവിടെ താമസിക്കുന്നത്? അസ്കുനു ഫി റഫിൽ മക്തബ, ഞാൻ ലൈബ്രറിയുടെ റാക്കിലാണ്, ലൈബ്രറിയുടെ അതിൻ്റെ ഷെൽഫിലാണുള്ളത്. പിന്നെ ഷക്കുലുക്കി ദായറ ജമീലു, നിൻ്റെ ഈ എന്താണ് ഈ റൗണ്ട്, നല്ല നിൻ്റെ ഈ റൗണ്ട് അതായത് വൃത്തരൂപം ജമീൽ വളരെ ഭംഗിയാണ്, വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാച്ചിൻ്റെ കാര്യത്തിൽ ഷക്കിലീ ജമീലുൻ, എൻ്റെ രൂപം വളരെ ഭംഗിയുള്ളതാണെന്നും കൂടി വേണമെങ്കിൽ എഴുതാം. ഏത് കഴിഞ്ഞിട്ട്? ഈ കുല്ല ഭക്തിൻ വരെ എഴുതിയതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഈ വാച്ച് പറഞ്ഞ ഷക്കുലുക്കൽ മുറബ്ബഴ അയിലൻ ജമീല, നിന്റെ ഈ സ്ക്വയർസും എന്താണ് വളരെ മനോഹരം, അതുപടി ഉണ്ട് കണ്ടോ, ഷക്കിലി മുറബ്ബ അവസാനം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, കിതാബിൻ്റെ കാര്യം എങ്ങനെ വരിക? അന കിതാബുൻ ഒന്നാമത്തെ സെൻറ്റൻസ്, പിന്നെയോ ലി സുഹഫിൻ അദീദ അഹ്മുൽ ഉലൂമൻ കസീറ, പിന്നെ അസ്കുനു ഫി റഫിൽ മുക്തബ. ഇത്ര എഴുതിയതിന് ശേഷം എന്ത് വരും? ഷക്കിലി മുറബ്ബ, എൻ്റെ രൂപം എന്താണ് സ്ക്വയർ രൂപത്തിലാണ്. ഇനി വാച്ചിൻ്റെ ആകുമ്പോഴോ അനസാ അസ്കുനു അല ഐദിന്നാസ്, ഉസായിദുൻ നാസിൽ യാരിഫൽ വക്ത്സ്, ലി സലാസു അക്കാരിബിൻ വഹിയ തജരി കുല്ല വക്ത്സ്. അവസാനം എഴുതുന്നത് ഇതുപോലെ ഷക്കിലി അദ്ദാ ഇറ എന്നും എഴുതാം, ഷക്കിലി അദ്ദാ ഇറ എന്നും കൂടി എഴുതും. ഇത്ര എഴുതിയ നമ്മുടെ ഇത് പൂർത്തിയായി. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായ മാർക്ക് കിട്ടും. അള്ളാഹു എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾ
കമൻ്റായി ചാനലിൻ്റെ കമൻ്റായി രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക. ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.